ഹാഗിയ സോഫിയയ്ക്ക് ശേഷം ഇസ്താൻബുളിൽ സ്ഥിതി ചെയ്യുന്ന ചോരപ് ചർച്ച് മുസ്ലിം പള്ളിയായി മാറുകയാണ്. ഇതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരുന്നു. 1400 വർഷം പഴക്കമുള്ള ഒരു ക്രിസ്തീയ ദേവാലയമാണ് മസ്ജിദായി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. മെയ് മാസത്തോടെ ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് തുർക്കി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. തുർക്കി പ്രസിഡന്റ് റസബ് തയ്യിബ് എർഡോവാനാണ് ഈ പള്ളിയെ മുസ്ലിം പള്ളിയാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ തീരുമാനം വന്നിരുന്നുവെങ്കിലും ഇപ്പോഴാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവുന്നത്. നേരത്തെ തുർക്കിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഹാഗിയ സോഫി എന്ന ക്രൈസ്തവ ദേവാലയം മുസ്ലിം പള്ളിയാക്കി മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പുതിയ നടപടി. പുരാതന തുർക്കി റോമൻ സാമ്രാജ്യത്തിൻ്റെ കൈകളിലായിരുന്നപ്പോൾ അന്നത്തെ തലസ്ഥാന നഗരമായിരുന്നു കോൺസ്റ്റാൻറ്റിനിപ്പോൾ. ആ നഗരമാണ് ഇന്നത്തെ ഇസ്താൻബുൾ. ഇസ്താൻബുൾ നഗരത്തിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയാണ് ചോരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ബൈസൻ്റെയിൻ വാസ്തുവിദ്യയിലാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കെട്ടിടമാണിത്. 1400 വർഷം പഴക്കമുള്ള ചോര ചർച്ച് റോമൻ കാലഘട്ടത്തിൽ പണിതതാണ്. 15-ാം നൂറ്റാണ്ട് വരെ ഇത് പള്ളിയായി തന്നെ നിലനിന്നിരുന്നു. പിന്നീട് 1835 മുതൽ മ്യൂസിയമായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. അതിമനോഹരമായ ചുമർചിത്രങ്ങളും മൊസൈക്കുകളും കൊണ്ട് നിറഞ്ഞതാണ് ചോരപ്പള്ളിയുടെ ഉൾവശം. കോൺസ്റ്റൻ്റൈൻ ഭരണകാലത്താണ് പള്ളിയുടെ അകത്ത് കൂടുതൽ അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 1845 മുതൽ മ്യൂസിയമായി പ്രവർത്തിച്ച ഈ പള്ളിയെ 2020 തന്നെ മുസ്ലിം പള്ളിയാക്കി മാറ്റാൻ തുർക്കി പ്രസിഡന്റ് റസബ് തയ്യിബ് എർഡോവാൻ പ്രഖ്യാപിച്ചിരുന്നു. അന്നു മുതൽ നവീകരണ പ്രവൃത്തികൾക്കായി ഇത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. 2024 മെയ് മാസത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി ഈ പള്ളി തുറക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 1299 മുതൽ 1823 വരെ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഒട്ടോമാൻ സാമ്രാജ്യം. ഇത് ടർക്കിഷ് സാമ്രാജ്യം എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഇടയ്ക്ക് 3 ഭൂഖണ്ഡങ്ങൾ വ്യാപിച്ചു കിടന്ന ഒട്ടോമാൻ സാമ്രാജ്യം തെക്ക് കിഴക്കൻ യൂറോപ്പ്, മധ്യപൂർവേഷ്യ, വടക്കേ ആഫ്രിക്ക എന്നീ പ്രദേശങ്ങളുടെ ഭൂരിഭാഗത്തും ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇസ്ലാമിക ലോകം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒട്ടോമാൻ സാമ്രാജ്യം പ്രവർത്തിച്ചിരുന്നത്. തുർക്കി ഭരണാധികാരി ഒസ്മാൻ ഒന്നാമൻ്റെ പേരിലുള്ള ഒട്ടോമാൻ തുർക്കികൾ 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് പഴയ കോൺസ്റ്റൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ, അതായത് ഇന്നത്തെ തുർക്കി പ്രദേശങ്ങളിലേക്ക് അതിവേഗം വിപുലീകരിക്കാൻ തുടങ്ങിയത്. ഒടുവിൽ 1453 കോൺസ്റ്റൻ്റൈൻ ഭരണകൂടത്തെ ഒട്ടോമാൻ കീഴടക്കുകയായിരുന്നു. ഒട്ടോമാൻ ഇസ്ലാമിക് സാമ്രാജ്യത്തിൻ്റെ വരവോടെ ഇന്നത്തെ തുർക്കിയിലെ പല ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും അവർ മുസ്ലിം പള്ളിയാക്കി മാറ്റിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹാഗിയ സോഫിയ. മാത്രമല്ല മറ്റു നിരവധി ക്രിസ്തീയ ദേവാലയങ്ങളും മസ്ജിദായി മാറ്റിയിരുന്നു അവർ. അതിൽ പെടുന്നതാണ് ചോരപ്പള്ളിയും. പിന്നീട് തുർക്കിയിൽ ലിബറലിസത്തിൻ്റെ വരവോടെ സെക്യുലർ റിപ്പബ്ലിക് ഓഫ് തുർക്കിയുടെ ഭരണകാലത്ത് 1835 ഹാഗിയ സോഫിയ അടക്കം പല പള്ളികളെയും മ്യൂസിയമായി മാറ്റാനുള്ള തീരുമാനം വരുന്നത്. 85 വർഷം മ്യൂസിയമായി ഈ പള്ളികൾ തുടർന്നു. പിന്നീട് 2020 തുർക്കി പ്രസിഡന്റ് റസബ് തയ്യിബ് എർഡോവാൻ ഈ തീരുമാനം പിൻവലിക്കുന്നത്. തുടർന്നാണ് സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ ഹാഗിയ സോഫിയ പള്ളി മുസ്ലിം ദേവാലയമായി മാറുന്നത്. 2020 ദേവാലയ മാറ്റത്തിൽ ചോരപ്പള്ളിയെയും ഉൾപ്പെടുത്തിയിരുന്നു. ജ്ഞാൻ വാപ്പിയുടെയും മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെയും കാര്യത്തിൽ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിൽ മുസ്ലിം പള്ളികൾ നിർമ്മിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ചില മൗലവിമാർ പറഞ്ഞിരുന്നു. എന്നാൽ അത് തെറ്റാണെന്ന് തെളിയുകയാണ് ഈ സംഭവത്തോടെ. 2014 എർഡോവാൻ തുർക്കിയിൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ ആദ്യത്തെ പ്രസിഡന്റായി. എർഡോവാൻ്റെ പ്രസിഡന്റ് സ്ഥാനം ജനാധിപത്യ പിന്നോക്കാവസ്ഥയും കൂടുതൽ സ്വേച്ഛാധിപത്യ ഭരണരീതിയിലേക്കുള്ള മാറ്റവും കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടാതെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, വിയോജിപ്പുകളെ അടിച്ചമർത്തൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തൽ തുടങ്ങിയ ആരോപണങ്ങൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹാഗിയ സോഫിയ അടക്കമുള്ളവയുടെ പദവി മാറ്റാനുള്ള തുർക്കി അധികൃതരുടെ തീരുമാനത്തിൽ യുനെസ്കോ നേരത്തെ തന്നെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.